പക്ഷേ ഈ പൊതുവെ ഈ സദ്യയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് എല്ലാവരും തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത പറയാറുണ്ട്. പാലക്കാട് പറയാറുണ്ട്. ഇപ്പോൾ അക്ഷയ പോലുള്ള ആളുകളൊക്കെ മല നിങ്ങളുടെ ഒരു മലബാറിനെ കുറിച്ചിട്ട് പുകഴ്ത്തി പറയാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ കോട്ടയംകാർ ആരും മൈൻഡ് ചെയ്യാറില്ല ഈ സദ്യയുടെ. ഞാനുണ്ട് ഇവിടെ. അതായത് കോട്ടയത്ത് ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് അന്വേഷിച്ചു കേട്ടോ, നമുക്ക് എന്താ പ്രത്യേകത ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഉപ്പ് ഉപ്പേരി ഉപ്പിലിട്ടത്, പച്ചടി കിച്ചടി, കാലൻ അവിയൽ തോരൻ, എന്നിട്ട് പിന്നെ വേറെയും പ്രത്യേകതയുണ്ട്. അതായത് ഈ മോരല്ലേ, മോര് മോര് വരുന്നതിന് മുമ്പായിട്ട് പപ്പടം തീർത്തിരിക്കണം എന്നുള്ള നമ്മുടെ ഒരു കോട്ടയത്തെ ഒരു ശൈലി. പപ്പടത്തിനെ പറ്റി പറയും, ഇതിപ്പോ പ്രശ്നം വന്നാൽ പിന്നെയാണോ കൊല്ലത്തെ പ്രശ്നം ഉണ്ടായതിന് ശേഷമാണോ പണ്ടേ ഉണ്ടോ? പണ്ടേ ഞങ്ങൾ ഇതാണ് രീതി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്താണെങ്കിലും ചില സ്ഥലത്ത് പറയും ഇല അങ്ങോട്ട് മടക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ട് മടക്കാം, അത് ഇഷ്ടത്തിന്റെ ഒരു ഇഷ്ടപ്പെട്ടെങ്കിൽ തൃപ്തി ആയെങ്കിൽ തൃപ്തി ആയില്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ പക്ഷേ പുറത്ത് നിന്ന് അകത്തേക്ക് മാത്രമേ മടക്കാറുള്ളൂ. ഈ സദ്യ കഴിച്ചു കഴിയുമ്പോഴേ, കല്യാണ വീട്ടിൽ നിന്ന് കഴിച്ചു കഴിയുമ്പോൾ ഒരു നാരങ്ങ കിട്ടുന്ന പരിപാടി അത് ഞങ്ങളുടെ നാട്ടിൽ ഇല്ല. പക്ഷേ ഞാൻ ഇങ്ങോട്ട് തെക്കോട്ട് എത്തുമ്പോഴാണ് ഞാനും അത് കണ്ടിട്ടുള്ളത്. അങ്ങനെ പലതരത്തിലുള്ള ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ സദ്യ കഴിക്കുന്ന ഒരു പ്രത്യേകതയും കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്. കാരണം ഈ അവസരം എനിക്ക് കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം, നിങ്ങൾ മലബാറുകാർ തള്ളു തുടങ്ങുമല്ലോ. അപ്പൊ ഈ കോട്ടയത്ത് സദ്യ കഴിച്ചിട്ട് എത്ര പേര് ഒരുമിച്ചുണ്ടോ അവരെല്ലാവരും ഒരുമിച്ച് എണീക്കാൻ പാടുള്ളൂ. ഒരാൾ പോലും നേരത്തെ എണീറ്റ് പോകാൻ പാടില്ല. അതിനെ കോട്ടയം മര്യാദ എന്ന് കൂടി ഞങ്ങൾ പറയും. മലബാറിലെ തള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലബാറിലെ വിശേഷങ്ങൾ അറിയാൻ നമുക്കിപ്പം ഷെയ്ദുണ്ട്. ഷെയ്ദിക്ക, ഇവിടെ ഇപ്പൊ ഷിയാസും ഞങ്ങൾ ഇങ്ങനെ സദ്യയെ പറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മുടെ കോഴിക്കോട്ടെ സദ്യ അന്ന് നമ്മുടെ കോഴിക്കോട്ടെ ബ്യൂറോ ഓണം ആഘോഷിച്ചത് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ എങ്ങനെയാണ് കോഴിക്കോട്ടെ ഓണ വിശേഷങ്ങൾ, എവിടെ എത്തിയിട്ടുണ്ട്? തിരുവോണം ഇത് ഉച്ച കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. കോഴിക്കോട് ബ്യൂറോയുടെ പ്രത്യേകിച്ച് നമ്മുടെ ആ സ്കിറ്റ് ഭയങ്കര വൈറലായി എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ ഉണ്ട്. അതിൻ്റെ ഒരു ആവേശത്ത് കൂടിയാണ് കോഴിക്കോട് ബ്യൂറോ ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. എല്ലാവരും ഓണം ആഘോഷിച്ച് സദ്യയൊക്കെ കഴിച്ചു. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ കോഴിക്കോടിൻ്റെ ആഹ്ലാദങ്ങളുടെ ഈ വിശേഷ ദിവസങ്ങളുടെയൊക്കെ വൈകുന്നേരം എല്ലാവരും കോഴിക്കോട് ബീച്ചിലാണ് ഒത്തുകൂടുക. ഇപ്പോഴുള്ളൊരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ചിലുള്ള ഉപ്പിലിട്ടത്, ഉപ്പിലിട്ട കാര്യങ്ങൾ, ഒപ്പം തന്നെ ഈ കല്ലുമ്മക്കായ പൊരിച്ചത്, അങ്ങനെ വിവിധ പലഹാരങ്ങളും ഉപ്പിലിട്ടതൊക്കെ ആ കോഴിക്കോട് ബീച്ചിനെ നുകരാൻ വേണ്ടി ആളുകൾ നിരവധി പേർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടാ നിലമ്പൂർ എടക്കര എങ്ങനെയുണ്ട് ഓണത്തിനുള്ള ബീച്ച്? ഓണം അടിപൊളിയല്ലേ, ഫുള്ള് റഷായിട്ട്. ഇതുവരെ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ കാണുന്ന ആൾക്കാരെ ഓണാഘോഷിക്കാൻ. അതെ അതെ, ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾക്ക് ഷെയ്ദിക്ക റിപ്പോർട്ട് ചെയ്യുമ്പോ തന്നെ അതായത് ഫ്രീസ് ആയി പോകുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? കോഴിക്കോട് ബീച്ച് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ തിരക്കാണ്, ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങി. എന്ത് പരിപാടിയാണെങ്കിലും നമുക്ക് കോഴിക്കോട് ബീച്ച് പോകണം, എസ് എം സ്ട്രീറ്റ് പോകണം, ഇതൊക്കെ നമ്മുടെ ഒരു പതിവ് ശീലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ടാണ് ഈ റേഞ്ചിന്റെ പ്രശ്നം വരുന്നത്. അല്ലെ, ഉച്ച സമയത്ത് നമ്മുടെ ഉച്ച സമയത്ത് അവിടെ നിന്ന് പി വി ശാലിനി ആയിരുന്നു. ആ സമയത്ത് ആളുകൾ ഒരു മോളിലായിരുന്നുണ്ടായിരുന്നു. അപ്പൊ മോളിൽ നിന്ന് അവർ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോ നേരെ ബീച്ചിലേക്ക് പോകണം, ചെറിയൊരു ക്ഷീണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കഴിക്കുക. ഇതൊക്കെ ഒരു ശീലാണ്. അതിപ്പം ഓണാവണമെന്നൊന്നും ഇല്ല, എല്ലാ ദിവസവും അങ്ങനെ തന്നെ. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ഈ കാലം കഴിയുമോറും ഈ നൈറ്റ് ലൈഫിനെ പറ്റി, ഇവിടെ നൈറ്റ് വൈബ് ഇല്ല, ലൈഫില്ല എന്നൊക്കെ ട്രിവാൻഡ്രത്തിനെ പറ്റി ഒരു വിമർശനം ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ കോഴിക്കോട്ട് ഇപ്പോൾ 12 മണി കഴിഞ്ഞാലും കുടുംബത്തോടെ ആളുകൾ വന്നിരിക്കുന്ന ഒരു ബീച്ച് എനിക്ക് തോന്നുന്നു. പക്ഷേ കേരളത്തിൽ അത് കോഴിക്കോട്ട് ബീച്ചിലായിരിക്കാം. അങ്ങനെ ആളുകൾ ഇപ്പോൾ അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയില്ല, ഞാൻ അംഗീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് കോട്ടയത്ത് ബീച്ച് ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും പറയാനും കിട്ടുന്നില്ല. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നൈറ്റ് ലൈഫിന്റെ കാര്യം പറയുമ്പോൾ കോഴിക്കോടിനൊപ്പം കട പിടിക്കുന്നതാണ് നമ്മുടെ സ്വന്തം കൊച്ചി. കൊച്ചിയിൽ മുമ്പിലാണെങ്കിലേ ഉള്ളൂ. അപ്പൊ അവിടെ ലുലു മോളിലേക്ക് ഉച്ചക്കൊരു ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ആളുകളൊക്കെ കൂട്ടമായിട്ട് വരുന്നുണ്ടെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് രാത്രി ഒരു 12 മണി വരെ എല്ലാവരും പുറത്തുണ്ടാവും, ആഘോഷ തിമിർപ്പിൽ തന്നെയായിരിക്കും. അപ്പോൾ റിയ അവിടെയുള്ള ആളുകളുടെ കൂടെ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. ഓണസദ്യയൊക്കെ എല്ലാവരും കഴിച്ചു, പക്ഷേ ഇപ്പോഴും ഓണത്തിന്റെ ആവേശം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. രാവിലെ എങ്ങനെയായിരുന്നോ അതേ ആവേശത്തിലാണ് എറണാകുളത്ത് എല്ലായിടത്തും ഓണത്തിന്റെ ആഘോഷ തിമിർപ്പിലാണ് ആളുകൾ എല്ലാവരും. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ലുലു മാളിലാണ്. ഇവിടെ രാവിലെ മാവേലി ഉണ്ടായിരുന്നു, ഇപ്പൊ ഇതാ തെയ്യം ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. തെയ്യത്തിന് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ബാക്കി പണികളുണ്ട് ചെയ്യാൻ വേണ്ടിട്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന ആളുകൾക്ക് ലൈവായിട്ട് തെയ്യം കാണാം. പേര് അജയൻ, കോഴിക്കോടാണ്. കൊച്ചിയിലെ മാളിലെത്തിയപ്പോ ഓണത്തിന്റെ ഒരു വൈബ്?
ഒരു നല്ലൊരു ഇതാണ്, കാണാത്ത കാഴ്ചയാണ് കാണുന്നത് ഇവിടെ കൊച്ചിയിൽ. ഓണ ദിവസവും ഇങ്ങനെ എല്ലാവരും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടക്കും. ഹാപ്പി ഓണം. ഹായ്, ഹാപ്പി ഓണം. ഓണം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. പിന്നെ പണം എല്ലാം പവറാണ്, അടിപൊളി. പിന്നെ ഞങ്ങൾ സ്റ്റോറിലെല്ലാം എൻജോയ് ചെയ്യണാണ്. പൂക്കൾ ഇട്ടിട്ടുണ്ട്, ഇൻസൈഡാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നതല്ലേ സാറേ? തീർച്ചയായും. പുലുമോളിലെ ഓണം ഒന്നും സ്പെഷ്യലാണ്. അപ്പോൾ വമ്പിച്ച ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് പല പ്രോഗ്രാമും നടന്നുകൊണ്ടിരുന്നു. എന്തായാലും ഒരുപാട് ആളുകളുണ്ട് ഈ ലുലുവിലെത്തുമ്പോൾ. നമുക്കുള്ള കാഴ്ച മലയാളികൾ മാത്രമല്ല, പുറത്തുനിന്നുള്ള എല്ലാ ആളുകളും ഓണം ആഘോഷിക്കാനും ആസ്വദിക്കാനും ഒക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്.